പണ്ഡിതന്മാരുമായി ചർച്ച ചെയ്ത് പള്ളിയിൽ ഒരു സ്റ്റാൻഡേർഡ് ഓപ്പറേഷൻ പ്രൊസീജർ ഉണ്ടാക്കാം 40 പേർക്ക് അനുവദിക്കുമ്പോൾ എന്നതൊക്കെ ചെയ്യണം ഇന്ന രീതിയിൽ ആവണം രോഗവ്യാപനത്തിന് ഇടവരാത്ത വിധം രോഗവ്യാപനം കുറവുള്ള എ കാറ്റഗറിയിലും ബി കാറ്റഗറിയിലും ഒരു സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജർ വേണമെങ്കിൽ ഇത്തരം കാര്യങ്ങൾക്ക് ഗവൺമെന്റിന് നിർദ്ദേശിക്കാവുന്നതാണ് ഗവൺമെന്റിന്റെ നിർദ്ദേശങ്ങൾ അംഗീകരിക്കാൻ സമൂഹം സന്നദ്ധമാണ് 40 പേർക്ക് ഒരുമിച്ച് കൂടാൻ എന്തൊക്കെയാണ് നിബന്ധന വേണ്ടത് കൈകൾ കഴുകിയ പ്രവേശിക്കാൻ പാടുള്ളൂ അങ്ങനെ നിയമം അംഗീകരിക്കാം അതുപോലെ തന്നെ വീട്ടിൽ നിന്ന് ശുദ്ധീകരിച്ച് വരണമെങ്കിൽ അങ്ങനെ ചെയ്യാം മുസല്ല കൊണ്ടുവരണമെങ്കിൽ അങ്ങനെ ചെയ്യാം അകലം എത്രയാണോ നിർദ്ദേശിക്കുന്നത് അതനുസരിച്ച് പാലിക്കാം എല്ലാം തുറന്ന് പ്രവർത്തിക്കുമ്പോൾ പ്രത്യേകിച്ച് ഇവിടെ എടുത്തു പറയാനുള്ളത് വെള്ളിയാഴ്ച എല്ലാത്തിനും ഇളവ് അനുവദിച്ചുകൊണ്ട് മാർക്കറ്റുകളിലും പൊതുനിരത്തിലും ആളുകൾ നിറഞ്ഞു കവിയുകയാണ് അടുത്ത രണ്ട് ദിവസങ്ങളിൽ പുറത്തിറങ്ങാൻ പ്രയാസമുണ്ടെന്ന് മനസ്സിലാക്കി തലേ ദിവസം ജനങ്ങളൊക്കെ വെള്ളിയാഴ്ച റോഡിൽ നിറയുകയാണ് അതിന്റെ ഒരു കാൽഭാഗം ആളുകൾ മാത്രമേ പള്ളിയിൽ വരേണ്ടതുള്ളൂ ഒരു 40 പേർക്കെങ്കിലും പ്രവേശിച്ച് മതപരമായ നിർബന്ധമുള്ള ഈ കടമ നിർബന്ധം എന്ന് പറയാൻ കാരണം പലരും ചോദിക്കും നേരത്തെ നിർബന്ധം ഉണ്ടായിരുന്നില്ലേ ഉണ്ടായിരുന്നു പക്ഷേ എല്ലാം അടച്ചിട്ട സാഹചര്യത്തിൽ ജുമാക്ക് പണ്ഡിതന്മാർ സാധ്യമാകാത്തത് കൊണ്ട് വീട്ടിൽ വെച്ച് നമസ്കരിച്ചാൽ മതി എന്ന് നിർദ്ദേശിച്ചു അവിടെ ജുമ മാറ്റിവെച്ചു കാരണം ജുമാക്ക് പ്രതിബന്ധമുണ്ട് ഇപ്പോൾ ജുമാക്ക് ഒരു പ്രതിബന്ധം എന്ന് പറയാനൊന്നില്ല കാരണം ഒരു ജുമാക്ക് കൂടേണ്ട അത്രയും ആളുകൾ ഒരു ബസ്സിൽ ഇവിടെ സഞ്ചരിക്കുന്നുണ്ട് ബസ്സിൽ എത്ര പേർ സഞ്ചരിക്കണമെന്ന് സർക്കാർ നിർദ്ദേശമുണ്ടെങ്കിലും ആ നിർദ്ദേശം പാലിക്കാതെ പ്രൈവറ്റ് ബസ്സുകളും KSRTC ബസ്സുകളും നമ്മുടെ മുമ്പിലൂടെ ഓടുന്നുണ്ട് അത്തരമൊരു പ്രത്യേക സാഹചര്യത്തിൽ അത്രയും ആളുകൾക്ക് നിബന്ധനകൾ പാലിച്ചുകൊണ്ട് പള്ളിയിൽ ഒരുമിച്ച് കൂടുന്നതിന് എന്താണ് തടസ്സം പരാതി വന്നാൽ പല സ്ഥലത്തും കേസെടുക്കുന്നുണ്ട് നിയമം ലംഘിച്ചുകൊണ്ട് ചുമതല നടത്തുന്നതിനേക്കാൾ ഏറ്റവും നല്ലത് നിയമം പാലിക്കുന്ന ഒരു സമൂഹത്തിന് നിയമപരമായ അനുമതി നൽകലാണല്ലോ ആ അനുമതിയാണ് നമ്മൾ ആവശ്യപ്പെടുന്നത് നേരത്തെ ഗവൺമെന്റ് സ്വീകരിച്ചിരുന്ന തെരഞ്ഞെടുപ്പിന്റെ മുമ്പിലുള്ള ഒരു നയമുണ്ട് ഈ ലോക്ക്ഡൌൺ നീട്ടുമ്പോൾ ഒരു ഓൺലൈൻ കോൺഫറൻസ് വിളിക്കും ഒരു വീഡിയോ കോൺഫറൻസ് എല്ലാ പണ്ഡിത സംഘടനകളെയും അറിയിക്കും എന്നിട്ട് അവരോട് അഭിപ്രായം ചോദിക്കും ഇപ്പോൾ ലോക്ക്ഡൌൺ നീട്ടുമ്പോൾ ഒരഭിപ്രായവും പണ്ഡിതന്മാരെ വിളിച്ചുകൂട്ടി ചോദിക്കുന്നില്ല അങ്ങോട്ട് വിളിക്കുക എന്നല്ലാതെ പണ്ഡിതന്മാരെ യോഗം വിളിച്ചുകൊണ്ട് ഓൺലൈൻ കോൺഫറൻസ് വിളിച്ചുകൊണ്ട് നേരത്തെ തെരഞ്ഞെടുപ്പിന് മുമ്പിൽ എങ്ങനെയാണ് ലോക്ക്ഡൌണിൽ കാര്യങ്ങൾ ചെയ്യേണ്ടത് പള്ളിയുടെ കാര്യം എന്ത് അതുപോലെ തന്നെ മറ്റ് ആരാധനകളുടെ കാര്യം എന്ത് എന്ന് ഗവൺമെന്റ് ആരാഞ്ഞിരുന്നു പണ്ഡിതാഭിപ്രായം സ്വീകരിച്ചിരുന്നു അത് കൂടുതൽ രോഗവ്യാപനമുള്ള സന്ദർഭത്തിലുമായിരുന്നു ഇപ്പോൾ അത്രയൊന്നും രോഗവ്യാപനമില്ല എന്നാൽ പള്ളികൾ അടച്ചിടുമ്പോൾ പള്ളിയിൽ 15 പേരെ അനുവദിക്കുന്ന ഒരു സാഹചര്യം വന്നപ്പോൾ ഒരു വീഡിയോ കോൺഫറൻസും നടത്തിയിട്ടും ഒരു പണ്ഡിതന്മാരും പറഞ്ഞിട്ടുമല്ല 15 ആക്കിയത് കേരളത്തിലെ എല്ലാ മതസംഘടനകളും ഒത്തുചേർന്നുകൊണ്ട് മുഖ്യമന്ത്രിക്ക് എഴുത്തുകൊടുത്തു അതിനു പുറമെ കേരളത്തിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമാ എന്ന പണ്ഡിത സഭ നേരിട്ട് എഴുത്തുകൊടുത്തു സമസ്തയുടെ ആലിമീങ്ങൾ പത്രദ്വാര മീഡിയകൾ വഴി അഭ്യർത്ഥിച്ചു ഇന്നും അത് പത്രത്തിൽ സമസ്തയുടെ ആലിമീങ്ങൾ അഭ്യർത്ഥന പുറപ്പെടുവിച്ചിരിക്കുന്നു ഇതിനൊന്നും വില വെക്കാതെ ആരാധനാലയങ്ങൾക്ക് മാത്രം പൂട്ടിടുന്ന ഈ സമീപനം കേവലം 15 ഒതുക്കുന്ന സമീപനം ഒരു യാത്രാ ബസ്സിലെ ആളുകളുടെ എണ്ണം പോലും അനുവദിക്കാത്ത സമീപനം ശരിക്കും ഈ സമൂഹത്തിന്റെ മതബോധത്തെ തളർത്തുന്നതിന് വേണ്ടിയാണോ എന്ന സംശയം നിങ്ങൾ പ്രകടിപ്പിച്ചാൽ തെറ്റാകുമോ മതത്തിന്റെ വീക്ഷണകോണിൽ പ്രവർത്തിക്കുന്ന ആളുകളുടെ ആരാധനയെ തളർത്തിക്കൊണ്ട് സമൂഹത്തിന് പള്ളിയോടും അതുപോലെ തന്നെ ആരാധനാലയങ്ങളോടും കമ്മിറ്റ്മെന്റ് ഇല്ലാത്ത ഒരു സമൂഹത്തെ വളർത്താനാണോ ശ്രമിക്കുന്നത് ഇത് മാത്രമാണ് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത് അത്തരമൊരു സമീപനമാണ് സർക്കാർ സ്വീകരിക്കുന്നതെങ്കിൽ ഇതൊരു ജനകീയ പ്രക്ഷോഭത്തിലേക്ക് പോവുകയും ഈ സമൂഹം ശക്തമായി പ്രതികരിക്കുന്നവരും ഞങ്ങൾക്ക് ഒന്നേ ആവശ്യമുള്ളൂ ഞങ്ങളുടെ ഉസ്താദുമാരുടെ അനുമതി മാത്രമേ ആവശ്യമുള്ളൂ ആ അനുമതി ലഭ്യമായി കഴിഞ്ഞാൽ ഇത് കൃത്യമായി ഗവൺമെന്റിനെ ബോധ്യപ്പെടുത്താൻ ആവശ്യമായ സമരമുറകളെ കുറിച്ചൊക്കെ ഈ സമുദായത്തിന് അറിയാം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ദീർഘിപ്പിക്കുന്നതിന് പകരം ഗവൺമെന്റ് ഈ കാര്യങ്ങളൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് സമുദായത്തെ വിശ്വാസികളെ ഒരു സമരത്തിലേക്ക് വലിച്ചിടക്കാതെ ഒരു നിയമലംഘനത്തിലേക്ക് വലിച്ചിടക്കാതെ കൃത്യമായി ഈ കാര്യങ്ങൾ പഠിച്ചുകൊണ്ട് ജുമാക്ക് സാധ്യമാകുന്ന സ്ഥലത്ത് എല്ലാ സ്ഥലത്തും ഞങ്ങൾ പറയുന്നില്ല ഇവിടുത്തെ മുദ്രാവാക്യം തന്നെ കേട്ടാൽ നിങ്ങൾക്കറിയാം നിയന്ത്രണ വിധേയമായി എന്നാണ് പറഞ്ഞിട്ടുള്ളത് നിയന്ത്രണങ്ങൾക്ക് വിധേയമായി ജുമാക്ക് അനുമതി നൽകുക കൃത്യമായ മുദ്രാവാക്യമാണ് എല്ലാ ഗ്രാമത്തിലും എല്ലാ സ്ഥലത്തും ജുമാക്ക് അനുമതി നൽകണമെന്ന് പറയുന്നില്ല ടെസ്റ്റ് പോസിറ്റീവ് റേറ്റിന്റെ സംവിധാനം അനുസരിച്ചുകൊണ്ട് ആരോഗ്യവകുപ്പ് തന്നെ അനുവദിക്കുന്നുണ്ട് എ കാറ്റഗറിയിലും ബി കാറ്റഗറിയിലും അനുബന്ധമായ സൗകര്യങ്ങളൊക്കെ അങ്ങനെ വരുമ്പോൾ പൊതുഗതാഗതം പോലും ആരംഭിച്ച ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഈ പള്ളികളിൽ ഈ 15 എന്നതിന് യാതൊരു ന്യായീകരണവും ഇല്ല എന്ന് മാത്രം സൂചിപ്പിക്കുകയാണ് അതുകൊണ്ട് ഇക്കാര്യം ഗവൺമെന്റ് പുനഃപരിശോധിക്കണമെന്ന് സമാധാനപരമായി യാതൊരു തരത്തിലും നിയമലംഘനം നടത്താതെ വളരെ സമാധാനപരമായി ഈ കാര്യം ഗവൺമെന്റിനെ അറിയിക്കാനുള്ള ഒരു സമരമുറ മാത്രമാണ് സ്വീകരിച്ചത് ഞങ്ങളുടെ ഓരോ അണികളോടും മലപ്പുറത്തേക്ക് നിങ്ങൾ വരരുത് എന്നാണ് പറഞ്ഞിരിക്കുന്നത് പലരും വിളിച്ചു ചോദിച്ചു മലപ്പുറത്ത് വരട്ടെ ഞങ്ങൾ ആ സംഘം വലുതാക്കട്ടെ ഒരിക്കലും പാടില്ല കാരണം കോവിഡ് സമയമായതുകൊണ്ട് പ്രോട്ടോകോൾ പാലിക്കാൻ ഉസ്താദുമാർ നിർദ്ദേശിച്ചിട്ടുണ്ട് അതുകൊണ്ട് അത്ര ആളുകൾ മാത്രമേ വരാൻ പാടുള്ളൂ എന്ന കർശന നിർദ്ദേശവും അവർക്ക് വീടുകളിൽ പ്ലാക്കാർഡ് പിടിക്കാനുള്ള ഒരു ജോലിയും കൊടുത്തുകൊണ്ടാണ് ഞങ്ങൾ നടത്തിയത് എന്നുകൂടി സൂചിപ്പിക്കുന്നു അതുകൊണ്ട് ഈ സമാധാനപരമായ സമയത്തെ ഗൗരവപൂർവ്വം കണ്ടുകൊണ്ട് ഇതിനപ്പുറത്തുള്ള ഒരു സമരത്തിലേക്ക് സമുദായത്തെ നയിക്കാതിരിക്കണമെന്ന് അഭ്യർത്ഥനയോടുകൂടി ഞാൻ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.